Good evening, ladies and gentlemen. Yan Shilpa Bala. Myself, Meera. Loga membaadumulla Malayali prekshagar chirichaswadichum oppam sanjarikkeyum cheytha Lunars Comedy Express powered by Nippon Paint 354 raavagalum pinnittu innu climax stage il ethirikkayanu. 10:30 PM എന്നുള്ളൊരു സമയത്തെ തന്നെ ഇത്രയും പ്രൈം സ്ലോട്ടിലേക്ക് ആക്കി മാറ്റിയത് ലൂണാർസ് കോമഡി എക്സ്പ്രസ് എന്ന ഈ കോമഡി റിയാലിറ്റി ഷോയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഈ ഒരു 10:30 മണിക്ക് എത്തി വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിച്ച ലൂണാർസ് കോമഡി എക്സ്പ്രസിന്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് ഈ വേദിയിൽ സമാരംഭിക്കുകയാണ്. ഇന്ന് ഗ്രാൻഡ് ഫിനാലെയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ശേഷിക്കുന്നത് 4 ടീംസ് മാത്രം. Team Boys, Team Big B, Team Mamangam and Team Happy. ഇവരിൽ നിന്ന് ഒരേ ഒരു വിന്നർ ലൂണാർസ് കോമഡി എക്സ്പ്രസിലെ ഏറ്റവും മികച്ച ദ ബെസ്റ്റ് ടീമിനെ നമ്മൾ ഇന്ന് ഈ വേദിയിൽ കണ്ടെത്തും. അതെ, പൊട്ടിച്ചിരിയുടെ ശക്തമായ പോരാട്ടമാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കാൻ പോകുന്നത്. വെൽക്കം ടു ലൂണാർസ് കോമഡി എക്സ്പ്രസ് പവർഡ് ബൈ നിപ്പോൺ പെയിന്റ്സ് ഗ്രാൻഡ് ഫിനാലെ. കോമഡി എക്സ്പ്രസ് ലൂണാർസ് കോമഡി എക്സ്പ്രസിന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ജഡ്ജസ്. നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ഗ്രോത്ത് ഒരുപാട് പ്രോഗ്രസ് കാണുന്ന ഒരാളാണ് നമ്മുടെ ചീഫ് ജഡ്ജ് ആണ്. സോ എന്താണ് പറയാനുള്ളത്? കോമഡി എക്സ്പ്രസ് ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ഇത് കണ്ടിട്ടുണ്ട്. ആസ്വദിക്കാത്ത ഒരു വ്യക്തിയിലുമില്ല. ഇന്നിവിടെ തീരുന്നു എന്നുള്ള സങ്കടം മാത്രമാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ മത്സരം എനിക്കറിഞ്ഞൂടെ എങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടെ. കാരണം നാലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ടീംസാണ്. എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ശ്രീയേട്ട. ഇനി നമ്മുടെ ജഡ്ജിംഗ് പാനലിലെ സ്ത്രീ സാന്നിധ്യമാണ് രചന. രചന നാരായണൻകുട്ടി, വാട്ട് യു ഹാവ് ഫോർ അവർ കണ്ടെസ്റ്റന്റ്സ്? നാല് ടീമിന്റെ ടെൻഷനേക്കാളും എനിക്കാണ് ഇപ്പൊ ടെൻഷൻ ഇവിടെ നിൽക്കുമ്പോൾ. എന്താണ് അവസ്ഥ? ഞാൻ മത്സരിക്കാൻ പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം നാല് ടീമിനും വേണ്ടി ഞാൻ പ്രത്യേകം നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഒരു ഷോ ആയ ലൂണാർസ് കോമഡി എക്സ്പ്രസ്സിൽ എനിക്കൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ മത്സരത്തിൽ നമ്മൾ ഒരു വിധി നിർണയം എന്നതിനേക്കാളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രാർത്ഥനകളാണ്. നല്ല ടീമിന് തന്നെ, ഏറ്റവും മികച്ചതായി പെർഫോം ചെയ്ത ടീമിന് തന്നെ ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ മൂന്ന് പേരും, അല്ലേ ശ്രീയേട്ട, അല്ലേ ബാബോട്ട, മൂന്ന് പേരും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ശില്പ, യെസ്, നമ്മുടെ രണ്ട് ജഡ്ജസും പറഞ്ഞു ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് തടുക്കാൻ തന്നെ നമ്മുടെ ഒരു മാൻലി ആൻഡ് ദ സ്ട്രോങ് ജഡ്ജസ്. ബാബുട്ട, നമ്മുടെ കോമഡി എക്സ്പ്രസ് തുടങ്ങിയ സമയം തൊട്ട് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ എല്ലാ രീതിയിലും ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഗ്രാൻഡ് ഫിനാലി സ്റ്റേജ് എത്തുമ്പോൾ ഇവർ വന്ന കണ്ടസ്റ്റന്റ്സ് തന്നെയാണോ ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒരു 1.5 വർഷം മുമ്പ് ഇത് ഭദ്രദീപം തെളിച്ച് ഇവിടെ തുടങ്ങിയപ്പോഴും ഞാനൊരു ജഡ്ജായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഫൈനലിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഞാൻ അതിനൊരു താങ്ക്സ് പറയട്ടെ. മറ്റൊന്ന്, ഇവിടെ ഇന്ന് പങ്കെടുക്കുന്ന 4 ടീമുകളെ തലനാരിഴ കീറി മുറിച്ച് പരിശോധിക്കാനൊന്നും ഞാൻ പ്രാർത്ഥനയല്ല. കാരണം അത്രയ്ക്കധികം ഇവരെല്ലാം അങ്ങ് വളർന്നു പോയിരിക്കുന്നു, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇന്നിപ്പോൾ ഈ 4 ടീമുകളെ വെച്ച് നമ്മൾ പരിശോധിക്കും. നമുക്കറിയാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് ആരാണ് ഇതിൽ 1 സമ്മാനം വരിക, 2 സമ്മാനം വരിക എന്നൊക്കെ. എന്തായാലും ഈ ഒരു വേദി കിട്ടിയതിൽ ഞാൻ ഏഷ്യാനെറ്റിനോടും അതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ പ്രേക്ഷകരോടും എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിനെ കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി വി ഹാവ് റിയലി എ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. ആണോ? ഐ വിൽ ഗെറ്റ് യു സം ക്ലൂസ്. ഓക്കെ. ഹാസ്യ ലോകത്ത് നിന്ന് മലയാള സിനിമയുടെ താരാപഥത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു നടനാണ്. വില്ലനായും നായകനായും സഹനടനായും ഹാസ്യതാരവും ഒക്കെ ആയിട്ട് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച വെരി വേഴ്സറ്റൈൽ ആക്ടർ. മനസ്സിലായി, മലയാള സിനിമയിൽ ചിരിയുടെ മണിത്തിളക്കം ഉണർത്തിയ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കലാഭവൻ മണി. We'll be right back.
സ്ത്രീകളെ തൊടാൻ നാണമാണോ? അതെ. കാരണം വെച്ചാല് ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ശരി, അങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തായാലും എപ്പോഴും വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കോമഡി സൂപ്പർ ഫാസ്റ്റ്. സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ തന്നെ പറയണം. കാരണം ഇതിൽ അഭിനയിക്കുന്ന മിമിക്രി ചെയ്യുന്ന കലാകാരന്മാർ അവർക്കെല്ലാവർക്കും 1000 നന്ദി ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുകയാണ്. വേറെ ഒന്നല്ല, നിങ്ങൾ നാളെയുടെ വാഗ്ദാനമാണ്. ഒന്നും ടെൻഷൻ അടിക്കണ്ട. ചിലപ്പം മലയാള സിനിമയിൽ വലിയ വലിയ താരങ്ങളായിട്ട് വരും. അതിന് ഏഷ്യാനെറ്റിന് നല്ലൊരു കൈയടി കൊടുക്കണം. അപ്പം ഇന്ന് മത്സരിക്കാൻ പോകുന്നത് 4 ടീമാണ്. നിങ്ങൾ ആർക്ക് മാർക്കിടും, ആർക്ക് ഇടിയിട്ടും എനിക്കറിയാൻ പറ്റില്ല. അതിനേക്കാളും കൂടുതൽ തോന്നുന്നത് മണി അവിടെ ഒരു ജഡ്ജായിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന്. കാരണം ഉസ്താദ് ഇവിടെ ഇരിക്കുമ്പോൾ വളരെ ലുക്ക് അങ്ങോട്ട് വരുമോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാരണം ഏറ്റവും അധികം സ്റ്റേജുകളിൽ ഒറ്റയ്ക്ക് കളിച്ച് തകർത്ത് ജനങ്ങളെ കയ്യിലെടുത്ത ഒരാളാണ് മണി. മണി ഉണ്ടെങ്കിൽ ഒരു ഏരിയ മൊത്തം ഒതുക്കി. ആദ്യമായിട്ട് എനിക്കൊന്ന് സ്റ്റേജൊക്കെ വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് മണിയായിരിക്കും മൈക്കുമായിട്ടല്ലേ. നടക്കാൻ പോണത് വലിയൊരു വെടിക്കെട്ടാണ്. അതിനെല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി അവർക്ക് ആർക്ക് പ്രൈസ് കിട്ടും എന്നറിയില്ല. അയ്യപ്പൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഗാനം പാടി അവർക്ക് എല്ലാ ഐശ്വര്യവും നൽകാം. അച്ഛനൊരു മലയുണ്ട് കൈലാസം, അമ്മയ്ക്കൊരു മലയുണ്ട് ഏരിമല, എട്ടനൊരു മലയുണ്ട് പഴനിമല, എണ്ണയ്യനൊരു മലയുണ്ട് ശബരിമല. അച്ഛനൊരു വസ്ത്രമുണ്ട് പുലിത്തോല്, അമ്മയ്ക്കൊരു വസ്ത്രമുണ്ട് പീതാംബരം, എട്ടനൊരു വസ്ത്രമുണ്ട് കാവി വസ്ത്രം, എണ്ണയ്യനൊരു വസ്ത്രമുണ്ട് കറുപ്പ് വസ്ത്രം. അച്ഛനൊരു വിശേഷമ ശിവരാത്രി, അമ്മയ്ക്കൊരു വിശേഷമ ഏകാദശി, എട്ടനൊരു വിശേഷമ കാർത്തിക വിളക്ക്, അയ്യനൊരു വിശേഷമ മകര വിളക്ക്. അച്ഛനൊരു മലയുണ്ട് കൈലാസം, അമ്മയ്ക്കൊരു മലയുണ്ട് ഏരിമല, എട്ടനൊരു മലയുണ്ട് പഴനിമല, എന്നയ്യനൊരു മലയുണ്ട് ശബരിമല. സ്വാമി മനുഷ്യട്ടാ, നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ അടിച്ച് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സമ്മർ ഇൻ ബത്ലഹേമില് എലി പ്രാർത്ഥിക്കുന്ന ഒരു സീനായിരുന്നു മണിച്ചേട്ടൻ കാണിച്ചത്. അതൊന്ന് ഇവിടെ എനിക്ക് കണ്ടാ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഡബ് ചെയ്യാം. എന്റെ ഈശ്വരന്മാരെ, ഇന്നാണ് എന്റെ ഗ്രാൻഡ് ഫിനാലെ. എന്താവുന്ന യാതൊരു പിടിയില്ല. ബാക്കിയുള്ള 3 ടീംസും ഭയങ്കര കഷ്ട. എനിക്ക് തന്നെ കിട്ടണം ഫസ്റ്റ് പ്രൈസ്. എന്ത് വന്നാലും ആ ബാബുരാജിന്റെ മുമ്പിൽ ചാടി കൊടുക്കല്ലേ. ബാബുരാജ്, ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പൊ നമ്മളുടെ ചിരി വിരുന്ന് നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ കണ്ടസ്റ്റൻസ് ഒക്കെ 2 റൗണ്ട്സിൽ പെർഫോം ചെയ്യാൻ റെഡിയാണ്. ആദ്യത്തെ റൗണ്ട് സുവർണ നിമിഷങ്ങൾ, അതിന് ശേഷമുള്ള റൗണ്ടാണ് അവസ്ഥകൾ. അപ്പൊ ഈ 4 കണ്ടസ്റ്റൻസ് വിധം 8 പെർഫോമൻസസ് ആണ് നമ്മൾക്ക് കാഴ്ചവെക്കാൻ പോകുന്നത് അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ മത്സരം എന്ന്. ജഡ്ജസ് പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അപ്പോ നമ്മുടെ ജഡ്ജസ് ഇത് കണ്ട് മാർക്കിടാൻ പോവുകയാണ്. അവർ റെഡിയാണ്.
മാർക്കിടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് മണിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ചും കൂടി പെർഫോമൻസസ് അല്ലെങ്കിൽ കാരണം നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സ്ട്രെസ് റിലീഫാ. അവരെ ടെൻഷൻ റിലീഫ് ചെയ്യാൻ ഇപ്പൊ മണിച്ചേട്ടനെ കഴിയുള്ളൂ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അല്ല മണിച്ചേട്ടാ, ഇപ്പൊ നമുക്ക് ഇപ്പോഴാണെങ്കിൽ കൊറേ ടെക്നിക്സ് ഉണ്ട്. നമുക്ക് സൗണ്ട് ഉണ്ട്, സെറ്റ് മാറ്റം, അങ്ങനെ ഒരുപാട് ടെക്നിക്കലി നമ്മൾ ഇംപ്രൂവ് ആയി. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് പോലും മിമിക്രിയുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജില് സ്വന്തം ശബ്ദം കൊണ്ടും സ്വന്തം ആക്ഷൻസ് കൊണ്ടും നമ്മുടെയൊക്കെ മനസ്സിലൊരു ഹോളിവുഡ് ത്രില്ലർ സമ്മാനിച്ചത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടനാണ്. ആ ഇപ്പോഴും നമ്മളെ പ്രേക്ഷകർ അത് കണ്ട എണീറ്റെന്ന് കൈയടിക്കും. എക്സാക്ട്ലി, സൂപ്പർ ഹിറ്റ് ആയിട്ട് ആളുകളുടെ മുഖം കണ്ട കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഏറ്റവും രസം. നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതുവരെ സൂക്ഷിച്ച് അത് നമ്മൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ജുറാസി പാർക്ക് അതിലെ ആരെ കാണിക്കണ്ടേ? ആരെ? ഡൈനോസോർ, അതിന്റെ ഹീറോ. ഹീറോനെ കാണിക്കുന്നു. ആയിക്കോട്ടെ, എന്തായാലും മൈക്കൊന്ന് കയ്യിൽ പിടിക്കും. ഓക്കെ, ഒന്നും വിഷമിക്കേണ്ട, കുഴപ്പമില്ല. ഓക്കെ, ആരെങ്കിലും ഭാര്യ എന്തായാലും കഴുത്തി പിടിക്കില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ പിടിച്ചതാ, സോറി. മണിച്ചേട്ടാ, വേറെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമിറ്റേഷൻ ആണ്, സൗണ്ട് ഇമിറ്റേഷൻ. മണിച്ചേട്ടനെ ഏറ്റവും കൂടുതൽ മാസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മുടെ മാമക്കോയ ചേട്ടന്റെ സൗണ്ടിലാണ്. അപ്പൊ അതൊന്ന് കേട്ടാ കൊള്ളാം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തല നോക്കട്ടെ, ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞു. ആ, ഇതിന്റെ ഉള്ളിലൊക്കെ മാമക്കോയുടെ പല്ല് വെച്ചിട്ടുണ്ടല്ലേ. അതേതായാലും വളരെ കഷ്ടമായി പോയി കേട്ടോ ശില്പ. ഈ ഒരു വർഷം എനിക്ക് ശില്പയെ പറ്റി ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ മാമുക്കയുടെ പല്ലും വെച്ചോണ്ടാണ് നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു. നമുക്ക് വളരെ ഇഷ്ടമായി ഈ പരിപാടി. കോമഡി എക്സ്പ്രസ് വളരെ മനോഹരമാണ്, അടിപൊളിയാണ്. ഏഷ്യാറ്റിന്റെ എന്റെ എല്ലാവിധ ആശംസകളും എന്റെ കാര്യം നമ്മളേറ്റ്, എന്റെ ഉമ്മയുടെ കാര്യം ഇവിടെ ബാപ്പയേറ്റ്. ഓക്കെ, സന്തോഷായി. അസ്സലാം വലൈക്കും. മണിച്ചേട്ടാ, നമ്മൾ അയ്യപ്പ ഗാനത്തോടെ നമ്മൾ തുടങ്ങി. പക്ഷെ മണിച്ചേട്ടന്റെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മള് നാടൻ പാട്ടാണ്. അപ്പൊ നമ്മൾ എല്ലാ ചേച്ചിക്കും ചേട്ടന്മാരിനും വേണ്ടിട്ട് ഒരു നാടൻ പാട്ട് എന്നായിക്കോട്ടെ. അതിന് എന്റെ കൂടെ ഡാൻസ് കളിക്കോ? ആ, തീർച്ചയായിട്ടും. എല്ലാരും ഓടണ്ട ഓടണ്ട, ഓടി തളരണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തൊരുമ നൽകാം. ഓടണ്ട ഓടണ്ട, ഓടി തളരണ്ട, ഓമന പാടണം പാടണം എനിക്കൊന്ന് പാടി കുടിക്കണം, കേക്കണം കേക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. പാടണം പാടണം എനിക്കൊന്ന് പാടി കുടിക്കണം, കേക്കണം കേക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. എന്താ അമ്മയ് വഴക്കം? അയ്യോ, thank you.
വരിക ചക്കട ചൊളക്കണക്കിന് തുടു തുടുത്തൊരു കല്യാണി തുടു തുടുത്തൊരു കല്യാണി കൊടകരയിലി കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം വരിക ചക്കട ചൊളക്കണക്കിന് തുടു തുടുത്ത് തുടുതുടുത്തൊരു കല്യാണി കൊടകരയിലി കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു ചാട്ടുളി മുന തുള തുളക്കിണ മൂർച്ചയുള്ളൊരു നോട്ടമാ മൂർച്ചയുള്ളൊരു നോട്ടമാ വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി വേല വേണ്ടടി കല്യാണി വരിക ചക്കട ചോള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി തുടു തുടുത്തൊരു കല്യാണി തുടുത്തൊരു കല്യാണി കൊടകരയിൽ കവടിയാണ് കണ്ണടി ഞാനൊരു മിന്നായും കണ്ണടി ഞാനൊരു മിന്നായും കണ്ണടി ഞാനൊരു മിന്നായും കണ്ണടി ഞാനൊരു മിന്നായും കണ്ണടി ഞാനൊരു മിന്നായം കണ്ണടി ഞാനൊരു മിന്നായം വരിക്ക ചക്കട ചോള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി കൊടകരയിലി കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം ബാബുരാജിന് അങ്ങനെ തന്നെ വേണം. ചേരുന്ന പരിപാടിയിരുന്ന കാണണ്ട ഡേയ് അറിമോട്ട് ഇനി വേടിയടാ ഇതാണ് റോബർട്ട് റോബർട്ടല്ല എന്തിരായി എന്നാ നീ എവിടെ പോയി കിടക്കുവായിരുന്നോ എത്ര നേരം ഇവിടെ ഒരു കറവയുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ അത് എനിക്ക് മാത്രമല്ലല്ലോ ഇവിടെ നാട്ടുകാർക്ക് മൊത്തം അറിയാലോ എന്നത് ഇവിടെ കറവയുണ്ടെന്നുള്ള കാര്യം എന്റെ ആളിയോ കക്കൂസിന് പെയിന്റടിക്കാൻ വന്നിട്ട് മൈനയെ പോലെ ഇരുന്ന എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയവനെ മരം കൊത്തിയ നിങ്ങളുടെ നാട്ടിലും മൈനയെന്നാണോ അളിയാ പറയുന്നത് ഒന്നാം സമ്മാനം ലക്ഷ്മി ജ്വല്ലറി നൽകുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ലൂണാസ് കോമഡി എക്സ്പ്രസ് പവർഡ് ബൈ നിപ്പോൺ പെയിന്റഡ് ഈ ചിരി യാത്രയിൽ ആക്ഷൻ കോമഡീസിൽ സൂപ്പർ പ്രൊഫഷണൽസ് ആണ് തെളിയിച്ചിട്ടുള്ള ഒരു ടീമാണ് ടീം മാമാങ്കം. വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം നേടിയ ഈ ടീമിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സുവർണ നിമിഷങ്ങൾ റൗണ്ടിനായി സുവർണ നിമിഷം റൗണ്ടിൽ ഒരു ജയിലിലെ രസക്കാഴ്ചകളുമായി ടീം മാമാങ്കം. നിർത്തു 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 ഒന്ന് നിർത്തണേ, സീരിയല് തുടങ്ങാൻ സമയമായി. ആ സീരിയൽ അങ്ങോട്ട് ഇട്ടാണ്. 24 മണിക്കൂർ സീരിയലും കണ്ടോണ്ടിരുന്ന് കരഞ്ഞോളണം. ആ രംഗനും ബാച്ചും ഇങ്ങോട്ട് വരുന്നുണ്ട്. നീയൊക്കെ എവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ കരയനാണ്ട? അവന് ദേഷ്യം വരും. ഒന്നാതാവ ഇവിടത്തെ തലമൂത്ത തളവ് പുള്ളിയാണ്. പിന്നെ അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാല്ല. അയ്യോ രംഗണ്ണ മാറ്. ആണുങ്ങളെ വില കളയാൻ വേണ്ടി സീരിയലും കണ്ടോണ്ടിരുന്ന് കരയണ് നിനക്കന്ന് നാണം ഇല്ലടാ. അവനവന് ചേരുന്ന പരിപാടിയിരുന്ന് കാണണ്ട ഡേയ് അറിമോട്ട് ഇനി വേടിയടാ ഇതാണ് റോബർട്ട് റോബർട്ടല്ല എന്തിരായി എന്നാ ഈ പിള്ളേര ഒരു കാര്യം അയ്യോ പാവം പിള്ളേര കഷ്ടം. ഒരു രംഗാണ വന്നിരിക്കുന്നു ഉണ്ടയാണ് പോലും ഉണ്ട. സാറേ ഗുണ്ടയാണെങ്കിലും ഞങ്ങൾക്ക് കൊച്ചു പീക്കിരി പിള്ളേരെ മനസ്സാണ്. അതല്ലേ ആരും പൈസ തരുമ്പോ അവര് പറയണ മൊത്തം ചെയ്യണത്. ആ ടി വി ഓഫ് ചെയ്യ്.
പിന്നെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്, നാളെയാണ് ആഗസ്റ്റ് 15. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പിന്നെ നാളെ ഉച്ചക്ക് ചപ്പാത്തിയും ചിക്കനും കിട്ടുന്ന ദിവസം. ഓ, എപ്പോഴും തീറ്റ കാര്യം മാത്രം. എടാ മണ്ട, ഓ അതാണ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത. പിന്നെ എന്തോന്ന്? നാളെയാണ് കൈലാസനാഥ സീരിയലിന്റെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള മഹാ എപ്പിസോഡ്. പിന്നെ നാളെയല്ലേ ശിവന്റെ മഹാതാണ്ഡവം. നാല് കൊലക്കേസിലെ പ്രതി നിക്കണം ഇപ്പൊക്കെയാണ് കഷ്ടം. ആ മണ്ടന്മാരെ, നാളെയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം. അപ്പൊ ഏതായാലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന നന്നായി. അതണ്ണാ, അതുകൊണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നിർത്ത് നിർത്ത് നിർത്ത്. പിന്നെ വേറൊരു കാര്യം, ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനം വളരെ വിപുലമായി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ വർഷത്തെയും പോലെ നാളെയും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് പുറത്തു പോകാനുള്ള സുവർണ നിമിഷത്തിന് ഈ ജയിൽ സാക്ഷ്യം വഹിക്കും. മാത്രമല്ല, ഈ വർഷം വനിതാ തടവുകാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. വനിതാ തടവുകാരും കൂടെ ഉണ്ടെന്ന്? എടാ വനിതാ തടവുകാരും കൂടെ ഉണ്ടെന്ന്! നാളത്തെ സ്വാതന്ത്ര്യ ദിനം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിമാരെ വിളിക്കണ്ടേ? ഓ, അതിന്റെയൊന്നും ആവശ്യമില്ല. അതെന്ത്? ഇപ്പൊ തന്നെ ജയിലിനകത്ത് 4 മന്ത്രിമാരുണ്ട്. അവന്മാര് തന്നെ ഇതിനകത്ത് കിടന്ന് തമ്മിലടിയാണ്. സ്വാതന്ത്ര്യ ദിനത്തിന് ആര് പതാക ഉയർത്തു എന്നും പറഞ്ഞു. ഇവരൊക്കെ ഉയർത്തിവിട്ട നമ്മളാണ് തല്ല. ശരി തന്നെ. അയ്യോ അമ്മ, ഓ ഇതിനാണോ നമ്മളെ തല്ലിയത്? നീയൊക്കെ അല്ലേ വോട്ട് ചെയ്തത്? ഞാൻ വോട്ട് ചെയ്തില്ലല്ലേ. ആ മതി മതി. പിന്നെ നാളെ നടക്കുന്ന കലാപരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ജയിലിലെ കലാകാരൻ ചിദാനന്ദന്റെ കയ്യിൽ പേര് കൊടുക്കണം. എന്നിട്ട് ചിദാനന്ദൻ എവിടെ സാർ? അവനല്ലേ മത്സരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തോണ്ട് ദാ വരുന്നത്. ഒമ്പതാമുത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു. ഒമ്പതാമുത്സവത്തിന് അമ്പലപ്പുഴ നീയും വന്നു. എന്തു നല്ല പാൽപായസം നിന്റെ കൊച്ചു വർത്തമാനം. എന്തു നല്ല പാൽപായസം നിന്റെ കൊച്ചു വർത്തമാനം. കൊതിപ്പിച്ചു കടന്നതെന്തെ കുട്ടനാട്ടുകാരി എന്നെ. കൊതിപ്പിച്ചു കടന്നതെന്തെ കുട്ടനാട്ടുകാരി. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എടുക്കണോ ഞാൻ എടുക്കണോ? എന്താന്ന്? മത്സരിക്കുന്നവരുടെ ലിസ്റ്റ് നാളത്തെ എല്ലാ മത്സരങ്ങൾക്കും സ്ട്രിക്റ്റ് ആയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എന്നാ അതും കഴിച്ചോണ്ട് പരിപാടിക്ക് ഇറങ്ങാം. എന്തോന്ന്? ഇപ്പൊ പറഞ്ഞ ഫ്രൂട്ട്സ് ആൻഡ് സ്കോർട്സ്. ഓ, പിന്നൊരു കാര്യം, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലായിരിക്കും കായിക മത്സരങ്ങൾ. അപ്പൊ നീ ഇതിലെവിടെ നിൽക്കും? ഞാൻ നടുക്ക് നിൽക്കും. എന്ത്? ഞാനല്ലേ റഫറി. ആ മതി 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 മതി, ഇനി എല്ലാരും അവരവരെ സെല്ലി പോയി കിടന്നുറങ്ങ്. ദൈവമേ, നാളത്തെ നറുക്കെടുപ്പിൽ എന്റെ പേര് തന്നെ വരണേ. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള കലാമത്സരങ്ങൾ മെയിൻ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര് നൽകിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജുമായി ബന്ധപ്പെടേണ്ടതാണ്. ഓവർ ഓവർ. വേറൊരു കാര്യം, സ്ത്രീകളുമായിട്ടാണ് കായിക മത്സരം, അതുകൊണ്ട് അതുകൊണ്ട് ആദ്യം ഞാൻ ഇറങ്ങും. അതൊക്കെ മനസ്സിൽ വെച്ചിരുന്ന ഇത്തിരി കാണാൻ ഭംഗി ഇരിക്കണം, അതുകൊണ്ട് ഞാൻ ഇറങ്ങും. എനിക്കെന്തൊരു ഭംഗിയില്ല, ഞാൻ ഇറങ്ങും. അലമ്പുണ്ടാക്കല്ലേ? ഇല്ല, പെണ്ണുങ്ങളെ കണ്ടില്ലാതെ. കലാപരിപാടികളൊക്കെ അങ്ങ് മെയിൻ സ്റ്റേജിലാണ് നടക്കുന്നത്. നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണത്? നമ്മള് കായിക മത്സരത്തിനല്ലേ പേര് നൽകിയത്. സാറേ, ഈ കായിക മത്സരത്തിന് പങ്കെടുക്കാനുള്ള വനിതാ വാർഡിനെയും ടീമിനെയും കാണാനില്ലല്ലോ. അപ്പൊ അത് നോക്കി നിൽക്കുകയാണല്ലേ. അവരല്ലേ ദേ വരുന്നത്. തെങ്ങിക്കേറ്റ മത്സരം ഉണ്ടാടേ. അങ്ങനെ വെച്ചേ ദാണ്ടൊരു മണ്ടാത്തിയ തെങ്ങ് വന്നിരിക്കുന്നു. അല്ല
മണ്ഡകത്തിൽ തെങ്ങ് മാത്രമല്ല പിന്നെ ഇവിടെ സൂചിയിൽ നൂൽകോർപ്പ് മത്സരം ഉണ്ട്. അതത്ര തോട്ട ബാക്കിൽ ഒരു ചാക്ക് സൂചി വന്നിരിക്കണ്. നിങ്ങളെ പ്രതീക്ഷിച്ചവരുണ്ടല്ലോ, അവരൊക്കെ അപ്പുറത്ത് കലാമത്സരങ്ങൾ പങ്കെടുത്തോണ്ടിരിക്കുക. അപ്പോഴേ പത്യവാരണത്തിന് പേര് കൊടുക്കാറുള്ളിരുന്നു. ഇനിയിപ്പോ ഉള്ളത് കൊണ്ട് ഓണം പോലെ. പ്രിയമുള്ള അന്തേവാസികളെ, ചരിത്ര പ്രസിദ്ധവും പുണ്യ പുരാതനവുമായ പൂച്ചപ്പുര സെൻട്രൽ ജയിലിലെ ഈ അണ്ടത്തെ ഉത്സവ മഹാമഹത്തോടനുബന്ധിച്ച്, അയ്യോ മാഡം ഇതെന്തോന്ന് പറയുന്നത്, സോറിയേ, സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കായിക മത്സരങ്ങളിൽ ആദ്യമായി സുന്ദരന്റെ പൊട്ടിളക്കൽ മത്സരമാണ്. അപ്പോൾ സുന്ദരൻ റെഡി. ഈ പൊട്ട് വനിതകളിൽ നിന്നും പേര് തന്നിട്ടുള്ള തങ്കമ്മ വന്ന് ഇളക്കിയെടുക്കണം. റെഡിയാണോ? അയ്യോ ഞാൻ റെഡിയാ സാർ. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. വില കളയാൻ വേണ്ടി അങ്ങോട്ട് മാറി. ഇതിനൊക്കെ ബുദ്ധി വേണം കേട്ടാണെ. അങ്ങോട്ട് മാറിയില്ലേ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഈ മത്സരത്തിൽ വനിതാ ജയിലിലെ തരുണി മണികൾ വിജയിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കലാകായിക മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സുവർണ നിമിഷമാണ്. നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യവാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ജയിലിൽ നിന്ന് സ്വതന്ത്രനാവുകയാണ്. ഈ നറുക്കെടുക്കുന്നത് മറ്റാരുമല്ല, എന്റെ മകൾ മിന്നുക്കുട്ടിയാണ്. നറുക്ക് വീണ ഈ ഭാഗ്യവാന്റെ പേര് ഞാൻ അറിയിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സ്വന്തം ഒറ്റൂര് ബാബു. ബാബുന്റെ ഒരു ഭാഗ്യം. ബാബു ആ അടുക്കള വല്ലതും കാണും. ഒന്ന് വേഗം പോയി വിളിച്ചിട്ട് വാ. ഇവിടെ ബാബുനെ വിളിച്ചോട്ട് വാ. അയ്യോ സാറേ, ബാബു ജയിലിൽ ചാടി. പോയി പിടി അവനെ. എടാ, ഒരു 5 മിനിറ്റ് നീ ക്ഷമിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഈ സുവർണ നിമിഷം നിനക്ക് നഷ്ടമാകില്ലായിരുന്നു. അതെന്താ സാറേ? എടാ, ശിക്ഷയിൽ ഇളവ് കിട്ടി പുറത്തു പോകാനുള്ള നറുക്ക് വീണത് നിനക്കാടാ. ഇനി ഒരു കാര്യം ചെയ്, ജയിൽ ചാടിയതും കൂടി ചേർത്ത് ഒരു 5 വർഷം പോയി അകത്ത് കേടാ. ഓ, ഇതാണ് പറയുന്നത്. എന്തോന്ന്? വിധിയെത്തെടുക്കാൻ ദൈവത്തിന് പോലും കഴിയില്ലെന്ന്. ഈ മേലുദ്യോഗസ്ഥന് സ്നേഹത്തോടെ ഒരു സല്യൂട്ട് തരൂ. ചാച്ചി നിർത്തണ്ട, ദുഃഖം കടിച്ചു പിടിച്ച അണ പൊട്ടി ഒഴുകട്ടെ, അണ പൊട്ടി ഒഴുകട്ടെ. ഡേയ്, ആ അണയെ കെട്ടിയ ഇണ എവിടെ നിപ്പുണ്ട്? അത് പൊട്ടണോ പൊട്ടണ്ടത് ഞാൻ തീരുമാനിക്കും. കയറാ. ചായ കൂൾ ഡ്രിങ്ക്സ് അടുത്ത് ഐസ് പോലെ ഇരിക്കുന്നു. ചായക്ക് 7 രൂപ, കൂൾ ഡ്രിങ്ക്സിന് 10 രൂപ. നീ ഇഷ്ടമുള്ള എടുത്തോ. കുതിരപ്പുറത്താണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇപ്പൊ വോട്ട് പിടിക്കാൻ വരുന്നത്. കുതിര ആയതുകൊണ്ട് കൊള്ളാം, കുന്തമായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. 2nd സമ്മാനം താലം ജുവലേഴ്സ് നൽകുന്ന 4 ലക്ഷം രൂപ. അവസ്ഥകൾ എന്ന റൗണ്ടിൽ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ മത്സരിക്കാൻ കടന്നു വരികയാണ് ടീം ബോയ്സ്. എന്റെ ദൈവമേ,
ഞാൻ കുറെ നാളായിട്ട് തിരി കത്തിക്കുന്നുണ്ട്. നല്ല മണവും ഉണ്ട്, പക്ഷെ എനിക്കൊരു ഗുണവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുക, എന്റെ ഭർത്താവ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിട്ടയർഡ് ആയി വരുന്ന ദിവസമാ. ഒറ്റ ബന്ധുക്കളെ പോലും ഇങ്ങോട്ട് കൊണ്ടുവരിക്കരുത്, എന്റെ ദൈവമേ. വന്നാ എല്ലാം കൊലയോട് അടിച്ചോണ്ട് പോവും. അതുകൊണ്ട് ഒരെണ്ണത്തിനെ പോലും ഇങ്ങോട്ട് കൊണ്ടുവരിക്കരുത്, എന്റെ ദൈവമേ. ആഹാ, കൊള്ളാം. രാവിലെ നല്ല കരച്ചിലൊക്കെയാ. ഞാൻ എന്നാ ചെയ്യാനാ? പാൽക്കാരൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എത്ര മണിയായെന്ന് പോലും അറിയത്തില്ല. 10 മണിയായി. ഇതുവരെ അവനെ കണ്ടില്ല. ഇവൻ എവിടെ പോയി കിടക്കുവാണോ എന്തോ. എടാ എടാ എടാ, നീ മാട്ടുപെട്ടിയിലൊക്കെ പോയി പാടുക കൊള്ളാം. ഇവിടുത്തെ പശുവിനെ കറക്കുന്ന കാര്യം കൂടെ നീ ഓർത്തേക്കണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എവിടെ പോയി കിടക്കുവായിരുന്നു എത്ര നേരം? ഇവിടെ ഒരു കറവയുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അത് എനിക്ക് മാത്രമല്ലല്ലോ, ഇവിടെ നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. എന്നത് ഇവിടെ കറവയുണ്ടെന്നുള്ള കാര്യം. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, ഇവിടുത്തെ പശുക്കളെന്ന് വിളിക്കുമ്പോ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇവിടെ കറവ് പറ്റാത്തൊരു പശു ഉണ്ടെന്ന്. അല്ലെങ്കിൽ നിനക്ക് ഈയിടെയായിട്ട് ഇച്ചിരി കറക്കം കൂടുന്നുണ്ട് കേട്ടോ. എന്താ ഇത്? ഒരു അനാവശ്യം പറഞ്ഞു പറ്റരുത് കേട്ടോ ചേച്ചി. അനാവശ്യമാണോ? നീ ആ ദിനേശന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കറക്കാൻ പോയിട്ട് അവന്റെ പെണ്ണുമ്പിള്ളേനെ അവന്റെ വണ്ടിയെ തന്നെ അതിലെതിലെ കറക്കുന്ന വിവരമൊക്കെ ഇവിടെ മൊത്തം പാട്ടാ. ആര് പറഞ്ഞു? ആര് പറഞ്ഞോ? കണ്ടവര് പറഞ്ഞു. ആ കണ്ടവരല്ലേ പറഞ്ഞത്? ഞാൻ വിചാരിച്ച കാണാത്തവരെന്തെങ്കിലും പറഞ്ഞോണ്ടായിക്കാണോ. എടാ, പിന്നെ നീ അവളെ എങ്ങനെയാടാ കറക്കി എടുത്തത്? ചേച്ചി, അത് പരമ രഹസ്യമാണ്. ചേച്ചി ആരോട് പറയില്ലെങ്കിൽ ആ രഹസ്യം ചേച്ചിയോട് ഞാൻ പറയാം. അനിയ, എന്തോ ആ രഹസ്യം എന്റെ തോളിലാണോടായിരിക്കുന്നത്? വെറുതെ പറഞ്ഞു. അങ്ങ് ഒരച്ചങ്ങെടുത്ത് സുഖിച്ചാ സുഖിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ രഹസ്യം ഉണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ അത് മൊത്തം പരസ്യമാവും. അതുകൊണ്ട് മാറി നിന്ന് സംസാരിക്കണ. അങ്ങനെ ഒരു പരസ്യത്തിന് ചേച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ ആ രഹസ്യം ഞാൻ മാറി എന്ന് പറയാം. എന്നാലും നീ അതൊന്ന് പറയടാ. എന്റെ പൊന്നു ചേച്ചി, ഓ, ഞാൻ കഴകന്റെ വീട്ടിൽ കറക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോ അവന്റെ പെണ്ണും പിള്ളങ്ങോട്ട് മുന്നിൽ വന്നു. എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു, ഈ കറക്കുന്നതിന്റെ രഹസ്യം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 1 തവണ കറന്നാൽ അത് 100 തവണ കറന്ന മാതിരി. ഇത് കേട്ട പാതി കേക്കാത്ത പാതി അവള് ചിരിച്ചുകൊണ്ടിരുന്ന ഓട്ടമല്ല. അല്ല ചേച്ചി, എന്തിനാണ് ചിരിക്കുന്നത്? എടാ, 1 തവണ കറന്നാ 3 തവണ കറക്കണമായിരുന്നു പറഞ്ഞ ആരാടാ ചിരിക്കാത്തത്? ഓ, ഇന്ന് ഞാൻ 1 തവണ കറക്കണോ അവിടെ ഇവിടെ 100 തവണ കറക്കണോ? അല്ല ചേട്ടൻ അവിടെ ഇല്ലേ? ചേച്ചി, ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ചേച്ചി ഒറ്റക്കാക്കിട്ട് അങ്ങ് ഊട്ടിക്ക് പോയി, അത്ര ശരിയായില്ല. അയ്യോ, ഊട്ടിക്ക് പോയെന്നല്ല പറഞ്ഞാ, ഡ്യൂട്ടിക്ക് പോയെന്ന്. എടാ, പിന്നെ എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ആരോടെങ്കിലും പോയി പറയൂ. പറയാം, എന്റെ ചങ്കിനകത്തിരുന്ന് വിങ്ങുന്നൊരു രഹസ്യമാടാ ഞാൻ നിന്നോട് പറയാൻ പോകുന്നു. തന്നെ 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 വിങ്ങുന്നുണ്ട്. അത് പൊട്ടിത്തെറിക്കുന്നതിന് പെട്ടെന്ന് പറ അത് പൊട്ടിത്തെറിക്കുന്നതിന് പെട്ടെന്ന് ഞാൻ പറയാം. എന്റെ ചേട്ടനുണ്ടല്ലോ ഇന്ന് റിട്ടയർഡ് ആകുന്ന ദിവസമാടാ. അതിനെന്താ? അതിനെന്താണെന്നോ? എടാ, പോലീസിന്നൊക്കെ റിട്ടയർഡ് ആയി കഴിഞ്ഞാ പിന്നെ ഒരു വിലയില്ല. അവിടെ ഇരിക്കുമ്പോ ഉള്ള വിലയേ ഉള്ളൂ, അത് കഴിഞ്ഞാ പുല്ല് വിലയാടാ. എടാ എടാ, നീ ചിരിക്കുമൊന്നും വേണ്ട. ഇന്നലെ കറന്നു വെച്ച പാല് മൊത്തം പിരിഞ്ഞു പോയി. ഓ, പിന്നെ ഇന്നലെ കണ്ട രാഷ്ട്രീയക്കാര് പിരിഞ്ഞു പോണു, പിന്നെയാണ് ഇന്നലെ കണ്ട പാല് ഒന്ന് പോയച്ചി. ചേച്ചി, ആ ബക്കറ്റും വെള്ളം ഞാനൊന്ന് കറക്കാം. അല്ല, ബക്കറ്റിനുള്ള പശുവിനെ കറക്കാന്ന്. പിന്നെ അല്ലാതെ ഓ ചേച്ചിയേ, ഓ ചേച്ചി എന്നോട് ഒരുപാട് രഹസ്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, ചേട്ടൻ റിട്ടയർഡ് ആവുന്ന രഹസ്യവും പറഞ്ഞു. പക്ഷേ ചേട്ടൻ രണ്ടാമത് വിവാഹം കഴിച്ച കാര്യം ചേച്ചി പറഞ്ഞില്ല. രണ്ടാമത് വിവാഹം കഴിച്ചെന്ന് എന്താ നീ പറയുന്നത്? ദേ അങ്ങോട്ട് നോക്കിയേ. നിങ്ങൾ ജോലിക്ക് പോയിട്ട് റിട്ടയർഡ് ആയപ്പോ ഇതുപോലെ അറിയാവോ? എന്നെ ഇവിടെ ആനയിച്ച് കൊണ്ടുവന്ന പി സി രമ. പി സി രമയോ? പി സി രമ അല്ല, പി സി രമ. ഇതിപ്പടി ഇറങ്ങിപ്പോടാ. പോയി 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 പോയി. പി സി രമേ, അവസാനമായിട്ട് ഈ മേലുദ്യോഗസ്ഥന് സ്നേഹത്തോടെ ഒരു സല്യൂട്ട് തരൂ. പൊയ്ക്കൊള്ളൂ പൊയ്ക്കൊള്ളൂ.
താങ്ക് യു ഗവൺമെന്റ്, താങ്ക് യു. എന്റെ അവസാനത്തെ സല്യൂട്ട്. ഞാൻ റിട്ടയർഡ് ആവുന്ന വിവരം നീ ആരെ അറിയിച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്നെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പാൽക്കാരനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് നല്ലത്, ഇനി വല്ല കൃഷിയും ചെയ്തൊക്കെ ജീവിക്കാം. എന്റെ ചേട്ടാ, ഒരു കാര്യം ചെയ്യാം, എന്തായാലും പറഞ്ഞാലും ചേട്ടൻ ഒരു കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കും, അതാണ് ചേട്ടന് നല്ലത്. ആ അതാണ് നല്ലത്. പിന്നെ എന്റെ അടുത്ത് ഒരു കാര്യം പറയാം, നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ ഏതെങ്കിലും തെണ്ടികൾ ഇങ്ങോട്ട് കയറി വന്നാൽ മൈൻഡ് കയറി ഞാൻ റിട്ടയർഡ് ആയ കാര്യം ഒരുത്തനത്ത് പറയുകയും ചെയ്യും. ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ റിട്ടയർഡ് ആയ കാര്യം ഞാനും നീയും ഡിപ്പാർട്ട്മെന്റും അല്ലാതെ ഇപ്പൊ എനിക്കും അറിയാം. എന്താടി ഒരു അശരീരി അശരീരി അളിയ? അയ്യോ എന്റെ അളിയോ, ആ കക്കൂസിന് പെയിന്റടിക്കാൻ വന്നിട്ട് മൈനയെ പോലെ ഇരുന്ന എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയവനെ. മരം കുത്തിയ നിങ്ങളുടെ നാട്ടിലും മൈനയെന്നാണോ അളിയ പറയുന്നത്? കൊഞ്ഞനം കുത്തി കാണിക്കുന്നാടാ. സംഗതി പൊളിഞ്ഞ്, അളിയ റിട്ടയർ ആയല്ലേ അളിയ. അളിയ 10-15 കൊല്ലം മുമ്പ് അളിയനെ എന്റെ നിങ്ങളെ പെങ്ങളെ പൊന്നു പോലെ എന്നെ പിടിച്ചേൽപ്പിച്ചതാ. പിടിച്ചേൽപ്പിച്ചതല്ലേ, പീഡിപ്പിച്ചപ്പോ ഏൽപ്പിച്ചതല്ലേ. എന്നിട്ടും ഞാൻ പൊന്നു പോലെ അതിനെ നോക്കുന്നില്ലേ. അവൾ അത് തന്നെ പറയുന്നത്, നീ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നോളൊന്ന്. അളിയ അമ്മ പറയ, ഞാൻ ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് അളിയന്റെ വീട്ടിൽ ചെന്ന് 5-6 മാസം നിന്ന് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ട് വരാൻ. പുഷ്ടിപ്പെടുത്താൻ പറ്റിയ ശരീരം. അളിയ, അളിയന്റെ ഡിപ്പാർട്ട്മെന്റ് നല്ല പേരാണല്ലേ. ഇടിയൻ ബാബു, ഇടിയൻ ബാബു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയല്ലേ. തന്നെ ഒരാളെന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞാ? അളിയനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു, ഇത്രയും പരമനാറിയും ചെറ്റയും സർവോപരി തെണ്ടിയുമായ ഒരുത്തൻ ഇനി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവേ ഇല്ല, ഉണ്ടാവാൻ ഇടയോ ഇല്ലെന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞാ? ഞാൻ അവനൊരു ഷെയ്ക്കാൻഡ് കൊടുത്തു. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാനേ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ള. എവിടെ നീ? എന്തോ കേസ് പോവാ. എന്തോ കേസ് പറഞ്ഞു കൊടുക്കുക ചേട്ടാ. തമ്പാനൂർ ഞാൻ SI ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആയിരിക്കും ഒരു ഫോൺ കോൾ വരുന്നത്, ലേഡീസ് ഹോസ്റ്റലിൽ ഏതാ ഒരുത്തം എത്തി നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ വിടുവോ ജീപ്പ് കൊടുത്ത് ടക്കന അങ്ങോട്ട് വിട്ടില്ലേ, അവിടെ ചെന്നപ്പോ ഒരുത്തം പെണ്ണുങ്ങളെ ലേഡീസ് ഹോസ്റ്റലിൽ ഇങ്ങനെ എത്തി നോക്കിക്കേ, ടൈ എന്നൊരു വിളി വിളിച്ച് അവൻ ചാടി ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം. ഞാൻ വിടുവോ പുറകെ ഓടി, അവൻ മുന്നേ ഞാൻ പറയാം, അവൻ മുന്നേ ഞാൻ ഓടിച്ചിട്ട് ഞാൻ അവനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തില്ല, എടുത്തിട്ട് അങ്ങോട്ട് കുനിച്ച് നിറി കൊടുത്ത് മുഖത്ത്. എന്നിട്ട് അവൻ നോക്കിയപ്പോ അവൻ എന്നെ നോക്കി ഒരു ചിരി. ഞാൻ വിടുവോ കേട്ടല്ലേ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അവൻ എന്നെ കണ്ണുരുട്ടി ഒരു കാണിപ്പ് കൊടുത്തൊന്ന്. എന്നിട്ട് ഞാൻ എന്റെ ബെൽറ്റ് ഒരു ഒറ്റാ വീശ്, എന്നിട്ട് എന്റെ പാൻഡൂരി അങ്ങ് തറയെ പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തിന് നേരെ ബെൽറ്റ് കെട്ടി അങ്ങ് നിന്ന്. അളിയാ ഞാൻ അടിച്ചത് അളിയന് വേദനിച്ച. അളിയാ എവിടെ അളിയാ? അളിയ ഒളിഞ്ഞു നോക്കിയല്ലേ അടിച്ചത്, എന്നെ അല്ലല്ല. അളിയ ഞാൻ റിട്ടയർഡ് ആയ വിവരം നാട്ടിൽ അറിഞ്ഞു തുടങ്ങിയിരിക്കുക. അളിയ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി, ഇനിയിപ്പോ ഘോഷയാത്ര തുടങ്ങി വീട്ടിലോട്ട്. നീ എന്താ കാണാതെ വരാനിരിക്കുന്നതെന്ന് അറിഞ്ഞൂടെ എന്റെ പൊന്നളിയോ. നടുവിനൊരു വല്ലാത്ത വെട്ടിപ്പിടുത്തം, ഒന്ന് പിടിച്ചോ അമ്മ. ഞാൻ കസേരയിലൊന്നിരിക്കട്ടെ, ഒന്ന് പിടിച്ചോ അളിയ. അയ്യോ പോലീസിൽ ഇന്നപ്പോ കാണിച്ച എല്ലാ കൊള്ളതായ്മക്കും ഓരോന്നോരോന്നായിട്ട് വരുമെന്നാ തോന്നുന്നത്. ഇങ്ങോട്ട് അളിയ, ഇനി മുതൽ അളിയന് ദിവസവും പൂരം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. എന്റെ ഭാര്യ ഈ നിക്കുന്നവളാ. നിങ്ങൾ എന്റെ പൊന്നു പെങ്ങളെ സൂക്ഷിച്ചു നോക്ക്, ഇതല്ലേ നിങ്ങളെ ഭർത്താവ്? ഇത് തന്നെ എന്നെ പറ്റിച്ച മാമനാ. പിന്നല്ലാതെ മാമനാണെന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചിട്ടേ ഞാൻ മാങ്ങ തിന്നാ സമയായപ്പം മുങ്ങി എന്റെ കൊച്ചിന്റെ അച്ഛൻ. സൂക്ഷിച്ച് നോക്കണേ എന്റെ പൊന്നു പെങ്ങളെ, ഇന്ന് മുതൽ ഇതാണ് നിന്റെ വീട്. വലത്തെ കാൽ വെച്ച് അടുക്കളയിൽ പോയി നീ ഒരു ചായ കണ്ടു. വലത്തെ കാൽ എടുത്ത് വെച്ചാൽ ചായ ആവൂല, വിറവ് വെട്ടിയരിഞ്ഞ് തീ കത്തിച്ചാലേ ചായ ആവും. ഇറങ്ങാനോ എന്റെ പെങ്ങൾ ഇറങ്ങാനോ? ഈ നിൽക്കുന്ന കൊച്ചിന്റെ പിതൃത്വം തെളിയിച്ചിട്ടേ ഞാനും എന്റെ പെങ്ങളൊന്ന് പോവും. എന്റെ കൊച്ചേ, അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോ അടുത്തുള്ള പോലീസുകാരെ ചൂണ്ടിക്കാണിച്ചിട്ടേ ഇതാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുമായിരുന്നു. നല്ല പോലീസുകാരനും ചെയ്ത് തെറ്റിന് ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് തൂങ്ങുന്നത്? അങ്ങനെയാണോ? എന്ന പിന്നെ നോക്കിയ മോളെ, മോളെ ഈ അച്ഛനൊരു സല്യൂട്ട് അടിച്ചു കാണിച്ചു കൊടുത്തേ. എന്റെ സല്യൂട്ട് ഇങ്ങനെയല്ലിയ, എന്റെ സല്യൂട്ട് ഇങ്ങനെയാ? അതെന്തരളിയ രണ്ടിന്റെ ഇടയിൽ ഒരു ഓട്ടാ? എന്നെ കുറിച്ച് ആരെങ്കിലും പരദൂഷണം പറയുന്നുണ്ട് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സല്യൂട്ട് അടിച്ചു. എന്റെ സല്യൂട്ട് ഇങ്ങനെയല്ല. സത്യമായിട്ട് നീ വൈ ചാകു.
എങ്കിൽ തൊട്ടപ്പുറത്ത് ഞാനും ആ മാവി കയറി തൂങ്ങി ചാവും. അയ്യോ, നിങ്ങൾ രണ്ടുപേരും കൂടെ മാവി തൂങ്ങി. ഈ വർഷത്തെ എന്റെ മാങ്ങാ തീറ്റി ഇല്ലാതാക്കല്ലേ. എന്നാലേ എന്നെ ഒന്ന് കൊച്ചിനെ ഏറ്റെടുത്തില്ലെങ്കിൽ ഞങ്ങളും പോയി ചാവും. നിങ്ങൾ രണ്ടുപേരും ചാവണ്ട. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയ നേഷം എനിക്ക് ഓരോന്ന് ഹോട്ടൽ യാത്ര വന്നുകൊണ്ടിരിക്കുക, ഞാനങ്ങ് ചത്തേക്കാം. നിങ്ങൾ ആരും ചാവണ്ട. നിർത്ത്, ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങോട്ട് നീങ്ങുന്നേ. തനിക്ക് എന്നെ ഓർമ്മയുണ്ടോ? എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചേക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. കാട്ടാക്കട സ്റ്റേഷനിൽ ഇരിക്കുമ്പോ എന്നെ നിങ്ങൾ പിടിച്ചോണ്ട് പോയി ഇടിച്ച് ചമ്മന്തി പരുവാക്കി. അറിയാമോ, അന്ന് എന്റെ കുടുംബവും ഞാനും അനുഭവിച്ച മാനസിക വേദന, നമ്മുടെ അവസ്ഥ, തനിക്കുണ്ടാവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അന്ന് എന്റെ കുടുംബം തകർന്നു പോയി. അതേപോലത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ ഇന്നിവിടെ വന്നത്. ഇതേ ഒരു നാടകമായിരുന്നു, മനസ്സിലായോ? ഓ, അപ്പൊ എന്നെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി ഒരു നാടകം കളിച്ചതാണ് അല്ലേ? അതെ അളിയ, ഇതാണ് പണ്ടുള്ള ഒരു പറയണത്, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. കലാകാരൻ ഒരിക്കലും വാക്ക് മാറില്ല. നിങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര ആളെ കൂട്ടി ഇരുന്നിട്ടെ, ഞങ്ങൾ വരാതിരുന്ന നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ലേ, അത് തന്നെ. പക്ഷെ വേറൊരു കാര്യം, ഇപ്പൊ ഞങ്ങൾ പോണത് കോമഡി എക്സ്പ്രസിന്റെ ഫൈനലിലെ ഫ്ലോറിലോട്ടാ. സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുള്ളതെല്ലാം തുറന്നു പോലും നോക്കിയിട്ടില്ല. അവിടുത്തെ അവസ്ഥ ഇനി എന്താവോ എന്തോ. അതൊക്കെ ഈശ്വരൻ കാത്തോളും. സിറ്റിയിലെ ലേഡീസ് ഹോസ്റ്റലിൽ തീ പിടിച്ച്, എന്നിട്ട് ഫയർഫോഴ്സ് വന്ന് 10 മിനിറ്റ് കൊണ്ട് പെണ്ണുങ്ങളെ എല്ലാം ഒഴിപ്പിച്ച്. അത് കൊള്ളാം, പക്ഷെ പെണ്ണുങ്ങളെ പറഞ്ഞ നാമാരെ ഒഴിപ്പിക്കാൻ 3 മണിക്കൂർ എടുത്ത്. നല്ല വെന്ത ദോശയ്ക്ക് നല്ല മൊരിഞ്ഞ 3 ദോശയും കിടക്കി. കിട്ടിയതുപോലെ തന്നെ. എടാ, ഈ കടയിൽ നിന്ന് ആകെപ്പാടെ 1 ദോശമാണ് എനിക്ക് വേവിച്ച ദോശ കിട്ടിയത്. അതൊന്ന് ഈ കടയുടെ അടുക്കള ഒരു ദിവസം തീ പിടിച്ചില്ലേ? ഓ, അന്ന് അവനകത്തുള്ള ഒരു പെണ്ണിന്റെ ദുരന്ത കഥയുടെ സീഡി കാണുന്നത്. നമ്മുടെ കല്യാണ കാസറ്റ്. എല്ലാവരും പെണ്ണ് കെട്ടുന്നു, അതിന് എനിക്ക് എന്താ കല്യാണം കഴിപ്പിച്ചാല്? ഇന്നലെ ഞാൻ കണ്ണാടി നോക്കിയപ്പോഴേ ഒരുപാട് വളർന്നമ്മ. എന്റെ ശരീരം ദൈവമേ. ലൂനാർസ് കോമഡി എക്സ്പ്രസ് പവേർഡ് ബൈ നിപ്പോൺ പെയിൻസിൽ ഗ്രാമീണ കഥകളും അതിന്റെ പശ്ചാത്തലവും ഏറ്റവും മനോഹരമായി ഏറ്റവും ലാളിത്യത്തോടുകൂടി അവതരിപ്പിച്ച ടീമാണ് ടീം ബിഗ് ബി. ഇതിലെ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം തന്നെ ഇന്നത്തെ ഈ അന്തിമ പോരാട്ടത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. സോ പ്ലീസ് വെൽക്കം സുവർണ നിമിഷങ്ങൾ എന്ന റൗണ്ടിനായി ഓൺ സ്റ്റേജ് വി ആർ ഹാവിംഗ് ടീം ബിഗ് ബി. രഘുപതി രാഘവ രാജാ പതിത് പാവന സീതാരാം. ടീം ബിഗ് ബി ഒരുക്കുന്ന സുവർണ നിമിഷങ്ങളിലെ രസക്കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശിവനും ശക്തിയും സേണ്ട. ആരെയൊക്കെ ഉമ്മര്, രാവിലെ തുടങ്ങിയതാണല്ലോ. ആഹാ, അതറിയില്ലേ? ഇല്ല എടാ, ഇതാണ് ഫാൻസുകാർ. ഫാൻസുകാരെന്ന് പറഞ്ഞിട്ട് അവന്മാർ ഇട്ടിരിക്കുന്നത് ബർമുഡയില്ല. ഫാൻസുകാരെന്ന് പറഞ്ഞ ആരാധകർ എന്ന അർത്ഥം മനസ്സിലായാ? ഇപ്പൊ മനസ്സിലായി. ഡേയ്, നീ ഇന്ന് ജോലിക്ക് പോകണ്ടേ? എന്റെ പട്ടി പോകും ജോലിക്ക്. എടാ, പട്ടിയൊക്കെ ജോലിക്ക് പോയി അതിൻ്റെതൊക്കെ മാറ്റി തിന്ന നാണം ഇല്ലടാ നിനക്ക്. നിന്റെ കൂട്ടുകാരെ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് കിടന്നിട്ട് നീ ഇന്ന് നോക്കാത്തത് വളരെ മോശമായി പോയി കേട്ടോ. അയ്യോ അണ്ണാ, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഞാൻ ഇതുവരെ ഒരു സാധാരണ സ്റ്റേജ് പോലും കയറിയിട്ടില്ല, പിന്നെയാണ് ക്രിട്ടിക്കൽ സ്റ്റേജ്. അമ്മ പെങ്ങമ്മയുടെ മനം കവർന്ന ജനനായകൻ. മനം കവർന്ന പറഞ്ഞിട്ട് ഇതിൽ മാനം കവർന്ന നല്ലടാ എഴുതിയിരിക്കുന്നത്. അയ്യോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ദൈവമേ, ജംഗ്ഷനിൽ വെക്കാനുള്ള ബോർഡായിരുന്നു. പറഞ്ഞത് നന്നായി. കഷ്ടം കക. നല്ല വെന്ത ദോശയ്ക്ക് നല്ല മൊരിഞ്ഞ 3 ദോശയും കിടക്കി. കിട്ടിയതുപോലെ തന്നെ. എടാ, ഈ കടയിൽ നിന്ന് ആകെപ്പാടെ 1 ദോശമാണ് എനിക്ക് വേവിച്ച ദോശ കിട്ടിയത്. അതൊന്ന് ഈ കടയുടെ അടുക്കള ഒരു ദിവസം തീ പിടിച്ചില്ലേ? ഓ, അന്ന് ഏ കിഴങ്ങാ വിളിക്കണ്ട.
ഞാനല്ല കിഴങ്ങ്, നിങ്ങളെ വാപ്പയാണ് കിഴങ്ങ്. എടാ ദോശയ്ക്ക് കിഴങ്ങ് കറി വേണോന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ചമ്മണി മണി. അതല്ലേ സ്ഥിരം കഴിക്കുന്നത്? സ്ഥാനാർത്ഥി തൊഴുതുകൊണ്ട് കിടന്ന് ഉറങ്ങണ ഫോട്ടോയാ ജെൻസിൽ കൊണ്ട് വെക്കുന്നത്. ഇത് അടി ഉറപ്പാണ്. ഓ അത് അങ്ങനെയല്ല, ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് ഞാനിവിടെ ഹോട്ടലിൽ വരുന്ന സമയത്തെ ഇവന്റെ ജോലി എന്താന്ന് അറിയാമോ? അതിരവാന്തക്കം. ഇത് ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു കുടുംബ വസ്തു. ഇത് സഹോദരി കൊടുത്ത വസ്തു. ഇത് എന്റെ വസ്തു. സഹോദരിയുടെ വസ്തു ഏത്? സഹോദരി ഇത്, സഹോദര ഇത്. മനസ്സിലായോ? നിങ്ങൾ പറയൂ അങ്ങോട്ട്. എടാ നടുക്കൂടെ ഒരു യമണ്ടം ബേരി. ഞാൻ മെനഞ്ഞാന്ന് കട അടച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ? ഇവ മൺമട്ടി എടുത്തോണ്ട് നിൽക്കുന്നു. ചെട്ടുമ്പേ കിട്ട നല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ചിരുന്ന സംഭവമാണ്. അടിച്ച് പറക്കി ഇവ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്റെ ഗ്യാറ്റിനെ ചാവട്ടി വാലിച്ച് അങ്ങോട്ട് തുറന്നു. ഞാൻ വിട്ടുകൊടുക്കൂ. ഇവനെ അങ്ങോട്ട് തിരിഞ്ഞു നിർത്തി ഇവനെ വാലിച്ച് കീറി അവന്റെ കൈയും കാലും ചവിട്ടി ഓടിച്ച് അങ്ങിട്ട്. അതാണ്, അങ്ങനെ വേണം. അല്ല, ഈ സഹോദരി വസ്തു ഏതെന്ന് പറഞ്ഞത്? എന്താണ് പറയുന്നത്? സഹോദരി ഇത്, സഹോദര ഇത്. പ്രശ്നം ഇപ്പൊ കോടതിയിലായിരുന്നു. ഇങ്ങനെ വേണം. പിന്നല്ല കോടതി കടന്നിട്ട് ഒരു ചായ അടിക്കും. ചായ പതുക്കാ കുണിക്കാ മതി. നീ പൈസ കുറെ തരാണ്ടേ? പൈസ തരും, പറ്റുകാശി തന്നിട്ട് നീ കുടിച്ചാ മതി. ഈ നാണക്കേടായി. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ കോളേജിന്റെ അവിടെ കൂടെ, അയ്യോ പിള്ളേര് ബസ് സ്റ്റാൻഡിൽ ഒരുപാടുണ്ടായിരുന്നു. എടാ നീ കാര്യം പറ. ബസ്സിൽ കയറിയപ്പോഴാണെങ്കിൽ പെണ്ണുങ്ങൾ കൂടുതലുള്ള ബസ്. അണ്ണാ കാര്യം പറ അണ്ണാ. ഇങ്ങോട്ട് നോക്ക്, ഷർട്ടിടാതെ ഞാൻ വീട്ടിൽ നിന്ന് വന്നേന്ന്. അയ്യേ, നിങ്ങൾക്ക് തമാശ. അയ്യോ എന്റെ ഷർട്ട് ഇതെങ്ങനെ ഇവിടെ വന്ന്? മജീഷ്യൻ മുതുകാൽ ഇവിടെ കൊണ്ടിട്ടത്. ഇവനെ കണ്ട രാവിലെ കണ്ടു കഴിഞ്ഞു ഒരു കുഴപ്പമില്ല, നല്ല സിമ്പിൾ. അതെ അതെ അതെ. വൈകുന്നേരം ആയി കഴിഞ്ഞ ഇവന്റെ സ്വഭാവം മാറും. വെള്ളം അടിച്ചോണ്ട് ഭാര്യ ചെന്ന് തല്ലലല്ലേ ഇവന്റെ സ്ഥിരം ജോലി. ഞാൻ കണ്ടിട്ടുണ്ടെന്നാ. ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ സ്ത്രീകളെ തല്ലാൻ പാടില്ല. ശരിയാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പോ അമ്മയാണ്, പെങ്ങളാണ്, മകളാണ്, കുടുംബത്തിലെ നില വിളക്കാണ്. അതെ, വിളക്കാണ്. 50 എന്ന് അഞ്ഞോട്ട് കിട്ടുമ്പോ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുന്നതാണ് എത്ര വലിയ തെറ്റ്. എന്തൊക്കെ സംഭവിച്ചാലും അവൾ ആറ്റിച്ചാടിച്ചാവോ എന്ന് പറഞ്ഞാണ് മെനഞ്ഞാ ഇവിടുന്ന് പോയത്. അല്ലടേ, ഞാൻ കണ്ട്, ഞാൻ കണ്ട്. സത്യം? ഓ ആറ്റിച്ചാടുവോ? ഓ തീർച്ചയായിട്ടും ചാടും. സെയിം പിച്ച്. എന്തോന്ന്? അണ്ണാ അവളും വെള്ളം കുടിച്ച് ചാവും, ഞാനും വെള്ളം കുടിച്ച് ചാവും. സുഖവും നീ നോക്കിക്കോ. ഇവ ഈ ജമ്മത്ത് രക്ഷപ്പെടൂല. കാക്കാ, നമ്മുടെ സ്വതന്ത്ര സമര സേനാനി നാരായണ പണിക്കർക്ക് പഞ്ചായത്തിൽ നിന്നും വീട് വെക്കാൻ അനുവദിച്ച പുറമ്പോക്ക് ഭൂമിയിൽ ഇന്ന് തറക്കല്ലിടുന്നുണ്ടല്ലേ? അതെ, ഉള്ളതെല്ലാം വിറ്റുപറക്കി നാടിനെ നാട്ടാരെ സേവിച്ചിട്ട് അവസാനം പഞ്ചായത്തുകാർക്ക് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ. അത് തന്നെ നല്ലൊരു പുണ്യ പ്രവൃത്തിയാ. ഇന്നത്തെ ഫ്രഷ് വേണേൽ മറ്റെന്നാ വരണം. എടേ, നീ ഫ്രഷ് ആയിട്ട് രാവിലെ എന്റെ മേടിക്കേ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ, ഒരു ലഡു കഴിച്ചോണ്ടിരിക്കും. സന്തോഷം വരുമ്പോ മധുരം കഴിക്കണോന്നാണല്ലേ. മക്കളെ പിറന്നാളാ? നിങ്ങളുടെ പിറന്നാളാ? അല്ല, വിവാഹ വാർഷിക. അല്ലെന്ന്? ലോട്ടറി അടിച്ച്. അല്ലെന്ന്? പിന്നെ എന്തരെന്ന് പറയാൻ കേട്ടു. ഞങ്ങളെ ഏരിയയിൽ 600 പേര് ഗ്യാസ് ബുക്ക് ചെയ്തു, അതിൽ എനിക്ക് മാത്രം കിട്ടി. അപ്പഴത് ആഘോഷിക്കണോ വേണ്ടേ? വേണം വേണം. ലഡു മാത്രം പോരാ, ചെലവുണ്ട്. നിങ്ങളെ ഏരിയയിൽ ഇലക്ഷ ഏതുവരായി വേരി? ഒന്നും പറയണ്ട അണ്ണാ. ആ എന്നാ പിന്നെ ഒന്നും പറയണ്ട. അതല്ലെന്ന്, കടപ്പുറം മൊത്തം നേതാവിന്റെ പടം വെച്ചിരിക്കുകയല്ലേ. കുതിരപ്പുറത്താണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇപ്പൊ വോട്ട് പിടിക്കാൻ വരുന്നത്. കുതിര ആയോണ്ട് കൊള്ളാം, കുന്തു ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇനി ഇവിടെ നിന്നാ എന്റെ മീൻ ചീഞ്ഞു പോകും, ഞാൻ പോണു. ഒരു മീൻ രണ്ട് പ്രാവശ്യം ചീയൂല ചേച്ചി. പോടാ പന്നി. മീനു മീനേ, മീനു മീനേ ചേച്ചി, വാ മീനു. അതാണ് നമ്മുടെ മീൻകാരി മേരി. മീൻകാരി മേരിയാ? എവളെ എനിക്കറിയാം, എവളുടെ അമ്മയെ എനിക്കറിയാം, അവളുടെ അമ്മുമ്മയെ അറിയാം. എവളെ സ്ഥിരം കുളിക്കടവിൽ വെച്ച് ഞാൻ കാണുന്നതാ. ആ കാലം നിങ്ങോട്ട് കാണിക്കോ. എന്തിനാ? നിങ്ങക്കറിയില്ലേ, ഇല്ല 3 തലമുറയുടെ കുളിസിയും കണ്ട ആളാ. നമോ വാദം. കയ്യ കല ഒടിഞ്ഞു വീഴാതെ അവിടെ എവിടെയും ചെന്നിരിയപ്പൂപ്പ. മാമാ നല്ല സൂപ്പർ ചുമ. ഈ ചുമ ഉണ്ടോ എന്ന് ഡോക്ടറെ കാണിച്ചുവിടെ. നിങ്ങക്ക് ചുമ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല, പിന്നെ കേൾപ്പിക്കാനേ പറ്റൂ. സിറ്റിയിലെ ലേഡീസ് ഹോസ്റ്റലിൽ തീ പിടിച്ച്, എന്നിട്ട് ഫയർഫോഴ്സ് വന്ന് 10 മിനിറ്റ് കൊണ്ട് പെണ്ണുങ്ങളെ എല്ലാം ഒഴിപ്പിച്ച്. അത് കൊള്ളാം, പക്ഷെ പെണ്ണുങ്ങളെ പറഞ്ഞ നാമാരെ ഒഴിപ്പിക്കാൻ 3 മണിക്കൂർ എടുത്ത്. നിന്നെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. എന്തെണ്ണ? അയ്യോ,
എന്താ ഇത്? നിനക്ക് വേണ്ടി ഇലക്ഷന് ബോർഡ് എഴുതി ആ പാവത്തിന് എന്തിനാണ് വാരി പറക്കിട്ട് തല്ലിയത്? എവന്റെ കയ്യിൽ ഞാനൊരു മാറ്റർ കൊടുത്തു ചെവലെഴുതാൻ വേണ്ടി കൊട്ടാരക്കര രവിക്ക് സ്വീകരണം. എവൻ ആദ്യത്തെ രണ്ടക്ഷരം എഴുതിയിട്ട് ചായ കുടിക്കാൻ പോയി. ആ പരിസരത്ത് തന്നെ കണ്ടോല് അവര് തന്നെ കൊന്ന് തിന്നോടാ. എന്തിനടാ ഇങ്ങനെ തല്ലു കൊള്ളുന്നത്? ഇക്കറിയോ കഴിഞ്ഞ ആഴ്ച മറ്റേ പാർട്ടിക്കാരും തല്ലിയിട്ട് പോയി. അതെന്തിണ്ട്? അത് വേറൊന്നുമില്ല അക്ക, മധുസൂദനൻ ഈ നാടിന്റെ നായകൻ എന്ന് ബസിന്റെ ബാക്കിൽ എഴുതണം. ബസ് കൊണ്ട് നിർത്തിയതും ഞാൻ എഴുതി തുടങ്ങി. മധുസൂദനൻ ഈ നാടിന്റെ നായ എന്ന് എഴുതിയതും ഡബിൾ ബെല്ലടിച്ച് വണ്ടി എടുത്തോണ്ട് പോയി. അയ്യോ, ആ ബസ് അന്ന് എവിടെയൊക്കെ പോയോ അവിടെ നിന്നുള്ള ആൾക്കാർ വന്നല്ലേ എന്നെ തല്ലി. തല്ലുകൊള്ളാൻ സുഖുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ഒരു ചായ താക്കാക്ക. നിനക്ക് ചായ അല്ല, ഞാൻ പാല് തരാം, വേണോ? എല്ലാരും ഉണ്ടല്ലേ, അറിഞ്ഞാ നിങ്ങൾ കാര്യങ്ങളൊക്കെ. പഞ്ചായത്തുകാര് നാരായണപ്പണിക്കർക്ക് വീട് വെക്കാൻ വേണ്ടി ആ പുറമ്പോക്ക് സ്ഥലം കൊടുത്തില്ലേ? ആ അതിനിപ്പോ എന്തോ കുഴപ്പം. തറക്കല്ലിടാൻ വേണ്ടി കുഴിച്ചപ്പോഴേ സ്വർണത്തിൽ തിളങ്ങുന്ന എന്തോ ഒരു സാധനം കണ്ടെന്ന്. അത് വിക്കാറ് തോമാശ്ലീഹയുടെ പ്രതിമ ആയിരിക്കാനാണ് സാധ്യത. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പള്ളിയിലെത്തുന്ന സഭാക്കാരും ഇപ്പൊ അവിടെ എത്തും. എന്തായാലും ഞങ്ങളൊരു കുരിശടി പണി അവിടെ. അതെങ്ങനെ അവിടെ കുരിശടി പണിയും? എന്ത് കുരിശടി പണിയാൻ പറ്റൂല. അതെന്ത് കാരണം? എന്ത് ആ സ്ഥലേ പണ്ട് വാവാ തങ്ങള് നമ്മളെ നാട് കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോ വിശ്രമിക്കാൻ വേണ്ടി 10 മിനിറ്റ് ഇരുന്ന പുണ്യഭൂമിയാണ്. അവിടെ ഞങ്ങള് മോസ്ക് പണിയാൻ വേണ്ടി പള്ളി കമ്മിറ്റി പണ്ടേ തീരുമാനിച്ചതാണ്. അയ്യാടാ, അങ്ങ് മനസ്സിൽ വെച്ച് തീരുമാനിച്ചോണ്ടിരുന്നാ മതി. എടാ, കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഹനുമാൻ മരുത്വ മല എടുത്തോണ്ട് സിലോണിലോട്ട് പോയ വഴിക്ക് അതിന്റെ ഒരു ഭാഗം അടർന്നു വീണ പുണ്യഭൂമിയാണ്. ഞങ്ങൾ അവിടെ ഒരു അമ്പലം പണിയും. ഞങ്ങൾ പ്രശ്നം വെച്ചിട്ടുണ്ട്. പ്രശ്നം വെച്ചാൽ മൊത്തത്തിൽ പ്രശ്നമാക്കും. നീ പോടാ പ്രശ്നക്കാരൻ, ശല്യക്കാരൻ, സൂത്രശാലി. എന്തായാലും ഞങ്ങളുടെ ബെഞ്ചരിക്കും, നിന്റെ നെഞ്ചുമായിരിക്കും, നിന്നെ മൊത്തത്തിൽ കരിച്ചു കളഞ്ഞു. നിർത്ത് നിർത്ത്, എന്താണ് പ്രശ്നം? തോന്നുന്നു ഡേ, അമ്പലം പണിയുന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണമായി സംഭാവന ചെയ്യുക. എഴുതടാ ബോർഡ്. ശരി, അപ്പം ബോർഡ് എഴുതി അവന്റെ കൈയും കാലും വെട്ടും. എടാ എഴുതറ അങ്ങോട്ട്, മോസ്ക് പണിക്ക് വേണ്ടി ഉദാരമായി സംഭാവന നൽകുക. എഴുതറ അങ്ങോട്ട്. എടാ അങ്ങനെയാണെങ്കിൽ നീ എഴുതറ. കുരിശടി പണിയാൻ വേണ്ടി ഉദാരമായി സംഭാവന എഴുതറ അങ്ങോട്ട്. ഒരുത്തര അമ്പലം പണിയുണ്ട്. बारिश लाई हो जीवन में खुशियां लाई होली दिल से अब दिल को मिला दे दुनिया रंगीन बना दे सब मिलके होली खेलेंगे ബംഗാളികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഹോളി ആഘോഷിക്കുകയാണ് സാറേ. ഹോളി ആയിരുന്നാലും ശരി, ഹോളി ആയിരുന്നാലും ശരി, ശബ്ദമുണ്ടാക്കാതെ ആഘോഷിച്ചോളൂ. എന്നെ പറ പുറമ്പോക്കിൽ നിന്ന് കുഴിച്ചെടുത്തത് ഞങ്ങളെ ദൈവത്തിന്റെ പ്രതിമയല്ലേ സാറേ? നിങ്ങൾ ഉദ്ദേശിക്കും പോലെ സാധനങ്ങളൊന്നും അല്ല അവിടെ നിന്ന് കിട്ടിയത്. അതൊരു മോഷണ മുതലാണ്. ഇവനാണ് അത് അവിടെ കൊണ്ട് കുഴിച്ചിട്ടത്. ഇവനെ കൈയോടെ പൊക്കുകയും ചെയ്തു. വെറുതെ ആവശ്യമില്ലാതെ നമ്മളിവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ. പിന്നല്ലാതെ എടാ, എല്ലാ പ്രശ്നങ്ങളും ഇതുപോലെ നിസ്സാര കാര്യങ്ങളിൽ നിന്നല്ലേ തുടങ്ങുന്നത്? ഇവനാണ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. നിനക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടാ? എനിക്ക് ഇനി ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലേ? ഇല്ല. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ഒന്നൂടെ. പിന്നല്ലാതെ ബഹളം വെക്കല്ലേ, ബഹളം വെക്കാതെ. ദേ മാഷ് വരുന്നുണ്ട്. നമസ്കാരം മാഷെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ചൊല്ലി ഇവിടെ ഒരു തർക്കം വേണ്ട. പഞ്ചായത്തുകാർ എനിക്ക് തന്ന ഭൂമിയിൽ നിങ്ങൾ അമ്പലമോ പള്ളിയോ മോസ്കോ എന്താന്ന് വെച്ചോ പണിതോ. എന്റെ പേരിൽ ഇനി ഇവിടെ ഒരു വിഷയം വേണ്ട. മാഷ് ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങൾ അറിവില്ലാതെ മാപ്പാക്കണം മാഷെ. നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവിക്കുന്ന മാഷിന് വേണ്ടി എന്തേലും നമുക്ക് ചെയ്യാനുള്ള ഒരു നിമിഷമാണ്. പഞ്ചായത്തിൽ നിന്നും മാഷിന് അനുവദിച്ച സ്ഥലത്ത് വീട് വയ്ക്കുന്നതിലേക്കായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒരുമിക്കുന്നു. സകലജാതി മതസ്ഥരും ഒത്തുചേരുന്ന ഇതുപോലൊരു സുവർണ നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മുഴുവൻ ഭാരതീയർക്കും വേണ്ടി ടീം ബിഗ് ബിയുടെ പ്രാർത്ഥന. ലക്ഷ്യം മറന്ന മതഭ്രാന്തന്മാർ വിഷവിത്തു പാകി മണ്ണിൽ.
ചേട്ടാ ചേട്ടാ അവന്റെ പോക്കറ്റില് ചേട്ടന്റെ മൊബൈൽ ഉണ്ടോ ചേട്ടാ? അവന്റെ മൊബൈൽ മാത്രമേ ഉള്ളടി.